ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് റൽസൺ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെൻസ് വാർഷിക കരാറിന്റെ ലിസ്റ്റ് ബി സി സി ഐ പുറത്തുവിട്ടിട്ടുണ്ട്. 2023-24 വാർഷിക ലിസ്റ്റാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ പ്ലെയേഴ്സിനെ തിരിച്ചിരിക്കുന്നത് 4 ഗ്രൂപ്പുകളായിട്ടാണ്. A+, A, B, C എന്നീ 4 കാറ്റഗറിയിലാണ് താരങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. അതിൽ എയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജയാണെങ്കിൽ ബി കാറ്റഗറിയിലാണ് ജയ്സ്വാൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ജയ്സ്വാൾ ബി കാറ്റഗറിയിലാണ്. അതിൽ സൂര്യകുമാർ യാദവ്, ഹർദീപ് പാണ്ഡ്യ എല്ലാം ആദ്യ ഒരു ബി ലിസ്റ്റിലാണ്. എ ലിസ്റ്റിലാണ് മുഹമ്മദ് സിറാജ്, KL രാഹുൽ, മുഹമ്മദ് ഷമി, അതുപോലെ തന്നെ ഒരുപിടി മികച്ച താരങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഋഷഭ് പന്തും ഈ വർഷത്തെ വാർഷിക കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. BCCIയുടെ താരം തന്നെയാണ് അദ്ദേഹം. പരുക്ക് മൂലമാണ് പുറത്തു പോയത്. അദ്ദേഹത്തിന് തിരിച്ചു വരവ് BCCI പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബി കാറ്റഗറി ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് T20 ലോകകപ്പ് സ്കോഡിനെ നിശ്ചയിക്കുക ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ കഴിയും. ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും ഈ ഒരു BCCIയുടെ വാർഷിക കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇരുവരും BCCIക്കെതിരെ അല്ലെങ്കിൽ BCCIയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതുകൊണ്ട് തന്നെ അവർ വിലക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വർഷത്തേക്ക് ഇഷാൻ കിഷനെ കളിപ്പിക്കത്തില്ലെന്ന് BCCI മുന്നേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ധ്രുവ് ജൂറൽ. ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ധ്രുവ് ജൂറൽ ഈ ഒരു കാറ്റഗറിയിലൊന്നും അദ്ദേഹം ഇടം പിടിച്ചിട്ടില്ല. പിന്നീട് എടുത്തു പറയേണ്ടത് 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണുമാണ്. ഇരുവരും ഈ ഒരു ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ T20 ലോകകപ്പ് കളിക്കാൻ സാധ്യത ഇരുവരും കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ സഞ്ജു സാംസണും ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. T20യിൽ ജിതേഷ് ശർമ്മയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇരുവരും ലോകകപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഋഷഭ് പന്തിന്റെ ഫോം പോലിരിക്കും ഈ രണ്ട് താരങ്ങളിൽ ആരായിരിക്കും ലോകകപ്പ് സ്കോഡിലേക്ക് എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ ലോകകപ്പ് T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഭാഗമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.